ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇത്തവണ വന്നിട്ടുള്ളത് അവലും മുട്ടയൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും 4 മണി പലഹാരമായിട്ടും അല്ലെങ്കിൽ വൈകുന്നേരം കുഞ്ഞുങ്ങൾക്ക്, ചോറൊന്നും കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വൈകുന്നേരം ചിലപ്പോൾ ചോറ് കഴിക്കാൻ ചില കുട്ടികൾക്ക് മടിയായിരിക്കും. അപ്പോൾ അവലും മുട്ടയ്ക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു റെസിപ്പിയാണിത്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള പച്ചക്കറികൾ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ തക്കാളി മാത്രമാണ്, തക്കാളിയും സവാളയും മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളുടെ കപ്പലണ്ടിയും കൂടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചില കുട്ടികൾക്ക് കപ്പലണ്ടി കടിക്കുന്നത് ഇഷ്ടമാണ്, അതുകൊണ്ട് മാത്രമാണ് കപ്പലണ്ടി ചേർക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മുടെ അവലും മുട്ടയൊക്കെ വെച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പി എങ്ങനെയാണെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചട്ടി എല്ലാം ചൂടായപ്പോൾ 2 ടീസ്പൂൺ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. സൺഫ്ലവർ ഓയിലാണ്, നിങ്ങൾക്ക് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ യൂസ് ചെയ്യാം. അതിലേക്ക് ഇതാ കപ്പലണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 2 ടീസ്പൂണോളം കപ്പലണ്ടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ കപ്പലണ്ടിയൊക്കെ ഒരു മീഡിയം വെന്ത് വരുമ്പോൾ നമുക്ക് കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു സവാള, ഒരു മീഡിയം സൈസ് സവാള, നല്ല ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള എല്ലാം നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സവാള ഒന്ന് വല്ലാണ്ട് അങ്ങ് മൊരിഞ്ഞു പോകണ്ട, ഒന്ന് വാടി കിട്ടിയാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഇതിൽ കടുക് അല്ലെങ്കിൽ ഉഴുന്നുപരിപ്പൊക്കെ പൊട്ടിക്കണമെങ്കിൽ പൊട്ടിച്ചെടുക്കാം. ഞാനതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു പച്ചമുളകിൻ്റെ പകുതി ഇട്ട്, ഒരു വലിയ പച്ചമുളകാണ് അതിൻ്റെ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ. മോൾക്ക് എരിവ് അധികം ഇഷ്ടമില്ല. അപ്പോൾ പച്ചമുളകിൻ്റെ ആ പച്ചമുളകൊക്കെ മാറുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. അധികം പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, അത്രേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എരിവ് ഇത്രയും വേണമെങ്കിൽ അത്രയും ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ ഇവൾക്ക് എരിവ് ഇഷ്ടമല്ല. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. ഒരു മീഡിയം തക്കാളി നീളത്തിലരിഞ്ഞതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തക്കാളി ആകുമ്പോൾ ഒരു ഇച്ചിരി പുളിയും കൂടിയും കിട്ടും. അപ്പോൾ ആ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് പോവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വേറെ പച്ചക്കറികളൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ തക്കാളി ഒന്ന് നന്നായിട്ട് വാടി കിട്ടണം. വല്ലാണ്ട് അങ്ങ് വാടിപ്പോണ്ട, തക്കാളി ഒന്ന് കടിക്കാൻ കിട്ടണം. അപ്പോൾ നമുക്ക് ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം കേട്ടോ. അപ്പോൾ ഒരു 2 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്, തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് മുട്ട നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മുട്ടയെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 മുട്ട ചേർത്ത് കൊടുക്കണമെങ്കിൽ 2 മുട്ട ചേർത്ത് കൊടുക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാനിപ്പോൾ 1 എണ്ണയും ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ മുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വല്ലാതെ അങ്ങ് മുട്ട ചിക്കി എടുക്കരുത്. അത് പൊടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ മുട്ട കടിക്കാൻ കിട്ടില്ല. അപ്പോൾ വല്ലാതെ അങ്ങ് ഫ്രൈ ആയി പോകണ്ട. ജസ്റ്റ് ഒന്ന് അത് മുട്ട ഒഴിച്ചിട്ട് ജസ്റ്റ് ഒരു കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. വല്ലാതെ അങ്ങ് ചിക്കി എടുക്കണ്ട. അപ്പോൾ അത് ഫ്രൈ ആയി പോകുകയും വേണ്ട. അപ്പോൾ ഇതുപോലെ ഒന്ന് പതുക്കെ പതുക്കെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാ ഈ പരുവത്തിലെത്തുമ്പോഴാണ് ഞാൻ അവല ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് അവല എടുത്തിട്ടുണ്ട്. അതും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നല്ല കട്ടിയുള്ള അവലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുതിർത്ത് വാർത്ത് വെച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അവല കുതിർത്തിട്ടൊന്നുമില്ല, ഡയറക്റ്റ് എണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിന് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ അവല ഡ്രൈ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ആ അവല ഒന്ന് സോഫ്റ്റ് ആവും. ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. ആ വെള്ളം വറ്റുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അവലും മുട്ടയും വെച്ചിട്ടുള്ള അടിപൊളി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും 4 മണി പലഹാരമായിട്ടും ഒക്കെ നമുക്കിത് ട്രൈ ചെയ്യാവുന്നതാണ്. കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കുറച്ചുകൂടി ടേസ്റ്റ് ആക്കാം. പിന്നെ അവസാനം ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുൻപായിട്ട് കുറച്ച് കറിവേപ്പിലയോ മല്ലിയിലയോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ സിമ്പിൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫ് ആയിട്ടും പോസിറ്റീവായിട്ടൊക്കെ ഇരിക്കുക. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.